ശബരിമല നടന്നു കോവിഡ് പോസിറ്റീവ് തീവ്രത കുറഞ്ഞു. എന്തോ അടി മറന്നല്ലേ? എന്താ മറന്നു? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്നത്തെ ദിവസത്തിന് എന്തോ ഇത്ര പ്രത്യേകത? കഷ്ടമാണ് കേട്ടോ. ഇനി എന്തോ കാര്യം പറയുന്നു. അയ്യോ, ഇന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 12 വർഷമായി. അയ്യോ, അത്രയും നാളായില്ലയോ? എടി അതെങ്കിലും ഒന്ന് ഓർത്ത് വെക്ക്, 12 അല്ല 11 വർഷം. 12 വർഷമല്ല 11 വർഷം. ഓഹോ, ഇത്രയും നാള് നിങ്ങൾക്ക് എന്നെ മാത്രമേ സംശയം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ നിങ്ങൾക്ക് കല്യാണ ഡേറ്റും സംശയമായ? സംശയിക്കൂടി, സംശയിക്കും. നിന്നെ എങ്ങനെ സംശയിക്കാതിരിക്കും? കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പം നീ അവനോട് ഇല്ല മൂളയ്ക്ക് ചൊള്ളുന്നു. എന്റെ തലവട്ടം കണ്ടതും അവൻ ഒരു ഒറ്റ ഓട്ടം. യവൻ അപ്പുറത്തെ വീട്ടിലെ ഉണ്ണി. അയ്യോ, അപ്പുറത്തെ വീട്ടിലെ ഉണ്ണിക്കുട്ടൻ ഒരു ചെറിയ ചെക്കനല്ലേ? അയ്യോ, ഉണ്ണിക്കുട്ടൻ, ഉണ്ണിക്കുട്ടന്റെ പ്രായം എത്രയാണെന്നറിയോ? 30. അവനോടി ഉണ്ണിക്കുട്ടൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഉണ്ണിക്കുട്ടനെയും എന്നെയും ചേർത്ത് നിങ്ങൾ ഇങ്ങനെ ഓരോന്നെ വ്യാഖ്യാനിക്കരുത്. വ്യാഖ്യാനിക്കും, ഞാൻ വ്യാഖ്യാനിക്കും. എന്നിട്ട് നീ മാറി നോക്കാനിക്കുന്നത് ഞാൻ തന്നെ കാണേണ്ടി വരും. അതുകൊണ്ടാണ് നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾ ഇങ്ങനെ വൃത്തികെട്ട സംസാരം സംസാരിക്കരുത് കേട്ടാ. എന്നെ കൊണ്ട് ഇങ്ങനെ സംശയാലുവാക്കുന്നത് നീയല്ലേ? നിന്റെ നിന്റെ ഓരോ പ്രവൃത്തികളല്ലേ? എല്ലാം പോട്ടെ, ഞാൻ എല്ലാം ക്ഷമിക്കാൻ തരാണ്. ഇന്ന് നിന്റെ 12-ാമത് ഡൈവിംഗ് ആനിവേഴ്സറി ആണ്, ഞാൻ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു. എന്റെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞത് പോട്ടെ, ഇനി വല്ലവരുടെ മുമ്പിൽ പോയി പറയരുത്. എന്താ കുഴപ്പം? ഡൈവിംഗ് അല്ല, വെഡിങ് ആനിവേഴ്സറി. ആ, അത് തന്നെയാ ഞാൻ പറഞ്ഞത്. നീ എന്റെ ജീവിതത്തിലേക്ക് മതിൽ ചാടി വന്ന ദിവസം, ഡൈവ് ചെയ്ത് വന്ന ദിവസം, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഓർമ്മയുണ്ട്? ഓർമ്മയുണ്ട്. ഒരു കാര്യം നിങ്ങൾ ഇത്ര നാളായിട്ടും ചെയ്തിട്ടില്ലല്ലോ. എന്തോ ചെയ്തില്ല? റേഷൻ കാർഡിൽ നിന്ന് എന്റെ പേര് മാറ്റിയാ ഇതുവരെ. എന്തിനു മാറ്റി? സതി എന്നുള്ളടത്ത് ചതി എന്നല്ലേ ഇപ്പോഴും കിടക്കുന്നത്? എങ്ങനെയാണ് സതി എന്നുള്ളടത്ത് ചതി എന്നല്ലേ ഇപ്പോഴും കിടക്കുന്നത്? ഞാൻ എന്തിനാ അത് മാറ്റുന്നത്? നീ എന്നോട് കാണിച്ചു കൂട്ടുന്നതും അത് തന്നെയല്ലേ? പിന്നെ ഞാൻ എന്തിനാ പേര് മാറ്റണം? ചതി, അത് മതി. പോട്ടെ, ഇനി നമ്മൾ ഓരോന്നെ പറഞ്ഞ് വഴക്കടിക്കല്ലേ. ഇങ്ങോട്ട് വന്നേ. ഒരു കാര്യം പറട്ടെ. എന്താ കാര്യം? നല്ലൊരു ദിവസമായിട്ട് പിന്നെ ആ ജംഗ്ഷനിലെ സതീശൻ ചേട്ടന്റെ കടയില്ലേ? സതീശൻ? ഏത് സതീശൻ? നമ്മുടെ ബേക്കറി നടത്തുന്ന സതീശൻ ചേട്ടൻ. ബേക്കറി നടത്തുന്ന സതീശൻ. അവിടെ പോയിട്ട് ഒരു കേക്ക് മേടിക്കണം. പിന്നെ അതിന്റെ അപ്പുറത്ത് മുരളി ചേട്ടന്റെ കടയുണ്ട്, ചിക്കൻ കട. അവിടെ പോയിട്ട് ഒരു ചിക്കൻ മേടിച്ചിട്ട് എന്റെ പൊന്നു മോൻ ഓടി വാ. യുവന്മാരുടെ വാട്സാപ്പ് നമ്പർ ഉണ്ടോ നിന്റെ കയ്യില്? ഉണ്ട്. നിങ്ങൾ പോവണ്ട, ഞാൻ വിളിച്ചു പറഞ്ഞോളാം ചിക്കൻ ഈ വീട്ടിലെത്തും. നിങ്ങൾ പോവണ്ട, സംശയരോഗം തന്നെ നിക്കട്ടെ. ചിക്കൻ ആരും കൊണ്ടുതരും? മുരളി ചേട്ടൻ കൊണ്ടുതരും. മുരളി ഇങ്ങോട്ട് വരണ്ട, ഞാൻ പോയി മേടിച്ചോളാം. മുരളിയെ ചിക്കൻ ഇങ്ങോട്ട് വരുത്തിക്കാൻ നിൽക്കുന്നു. അതെന്തെങ്കിലും ആവട്ടെ, 12 വർഷമായില്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്? അതല്ലേ നീ കുറെ നേരം കൊണ്ട് പറഞ്ഞോണ്ടിരിക്കുന്നു. നമുക്ക് കുഞ്ഞുങ്ങളില്ലെന്നല്ലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. നിങ്ങളുടെ ഇത്തിരി സംശയരോഗം ഉണ്ട്, വേറൊന്നുമില്ലല്ലോ. വെറുതെ ഇങ്ങനെ മുഖവും കടന്നൽ കുത്തിയ പോലെ ഇരിക്കല്ലേ വാ. മനുഷ്യൻ പിന്നെ പോയിട്ട് മേടിച്ചിട്ട് അപ്പോഴത്തേക്ക് ഞാനൊരു പടം വെള്ളം എടുത്തിട്ട് വരാം. ഓക്കെ, കേട്ടോ. സൂക്ഷിച്ചു പോണേ. ഈ ചെരുപ്പ് പറയാം, ഒൻപതിഞ്ച് ചെരുപ്പ്, എന്റേത് 10 ഇഞ്ചാണ്. അപ്പൊ ഇതാരാണ് ഈ ചെരുപ്പ്? അത് ശരി, അപ്പൊ നീ എന്നെ ഇത്രയും നാളും വഞ്ചിക്കയായിരുന്നല്ലേ. എന്റെ നെഞ്ചി കത്തി കുത്തി ഇറക്കാൻ വേണ്ടി ഏതോ ഒരു 9 ഇഞ്ചുകാരൻ. ഈ ഞാൻ പൊക്കും, അവനെ ഞാൻ പൊക്കും, ഏതവനായാലും അവനെ ഞാൻ പൊക്കും. സതീച്ചി, സതീച്ചിയേ, സതീച്ചി. ഓ, അവൻ എന്നെ കണ്ടില്ല, പഴം പുഴുങ്ങിയ പോലെ ഒരുത്തരും ഇവിടെ നിൽക്കുന്ന അവൻ എന്നെ കണ്ടില്ല. അവന് സതീച്ചിയുടെ സുഖ വിവരങ്ങൾ തിരക്കണം. അല്ല, അണ്ണൻ ഇവിടെ ഉണ്ടായിരുന്നു. അല്ല, ഞാൻ അവിടെ ഇല്ലെന്നും പറഞ്ഞാണ് നീ വന്നത് അല്ലേ? ഞാൻ ഇവിടെ ഇല്ലെന്നും പറഞ്ഞാണ് നീ വന്നത്? അല്ല, ഇതുവഴി പോയപ്പോ ചേച്ചി ഒന്ന് തിരക്കിട്ട് കാണാന്ന് വിചാരിച്ചിട്ട് പോയത്. നീ എന്തിനാണ് ചേച്ചിയെ തിരക്കുന്നത്? നീ എവിടെ പോന്നു? ഞാൻ അപ്പുറത്തെ ജംഗ്ഷൻ കട വരെ ഒന്ന് പോകും. എന്നാ പിന്നെ പോയാ പോരെ. ഇവിടുത്തെ ക്ഷേമം തിരക്കേണ്ട കാര്യമുണ്ടോ? നിന്റെ ചെരുപ്പിന്റെ അളവ് എത്ര? 6. ഞാനിപ്പോ സതി സതി എന്ന് വിളിച്ചപ്പോ വിളി കേട്ടാണല്ലോ.
തോന്നിയതാണ്. സതി ഇവിടെ ഇല്ല, സതി വെള്ളം എടുക്കാൻ പോയേക്കാണ്. എന്താ വന്നത്? അല്ല, കുടുംബശ്രീയുടെ പൈസ അടക്കാനുണ്ടായിരുന്നു ബാങ്കിലെ, അതൊന്നും എന്നോട് ചോദിക്കരുത്. അത് സതീന്റെ അമ്മയായിട്ട് അങ്ങ് തീർക്കണം, നമുക്ക് ആ വിഷയത്തിലൊന്നും ഏർപ്പാടില്ല. എന്നാ പിന്നെ ഞാൻ പോയിച്ചും വരാം. ആ ശരി ശരി. ആ രമ്യ ഒന്ന് നിന്നേ. എന്നാ ഏട്ടാ, ഒരു കാര്യം ചോദിക്കാനാ. എന്നാ? രമ്യയുടെ ഭർത്താവിന്റെ അളവ് എത്രയാണെന്ന് അറിയാം? ചെരുപ്പിന്റെ അളവ് എത്രയാണെന്ന് അറിയാം? അത് 8. ഒരു ഇഞ്ചിന്റെ വ്യത്യാസത്തിൽ അവൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. അത് എന്റെ കാര്യമല്ലേ, പറയാൻ പറ്റത്തില്ല, ചിലപ്പോ 9 ഇടും. അവനും ഞാൻ വെച്ചേക്കത്തില്ല. അപ്പുറത്ത് വീട്ടിൽ ആ കടിയൻ പട്ടിയില്ലേ ജിമ്മി, അത് കൊണ്ടുവന്നിട്ടതാ. താഴെ ഇട് ജിമ്മി പട്ടിയോ? ആ സത്യമായിട്ട് ഇത് പട്ടി കൊണ്ടിട്ടതാണോ? അതേന്ന്, ഞാൻ രാവിലെ കണ്ടതല്ലേ. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒറ്റ ഓട്ടത്തിന് പോയി ചിക്കനും കേക്കും മേടിച്ചോണ്ട് വരാം. ഓക്കെ. എന്തൊരു കഷ്ടാണ്. അത് പട്ടിയാ പാടാണ് ദൈവമേ. എന്ത് പണിയാണ്? ഞാനൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നു. ഞാൻ കണ്ട ചേച്ചി തുടച്ചപ്പോ ഞാൻ അങ്ങ് പേടിച്ചു പോയി. എന്ത്, ഞാൻ ആദ്യം ഫസ്റ്റ് കൈനീട്ടായിട്ട് കേറി വന്നതാണ്. ഇനി ഞാൻ എങ്ങനെ എത്ര വീട്ടിൽ വൈകുന്നേരം വരെ എനിക്ക് പോകണ്ടത്? എന്റെ തൊഴിലല്ലേ. എന്തിനു വന്നതാ? ഞാൻ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി, ഒരു തുണികളുടെ കറകള എന്ന ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി. ആ കറയും കെടുക്കും, ഞാനിത് വൃത്തിയാക്കി തരാം. ആ കറ ഉപയോഗിക്കണ്ട, അത് ഇട്ടാലൊന്നും പോയൊന്നുമില്ല. പെട്ടെന്ന് ഞാൻ കഴുകി തരാം. രാവിലെ കൈനീട്ട് വരുന്ന ചേച്ചി, അതിന്റെ പേരിൽ ഞാൻ ഇറങ്ങിയതാണ്. ഇനി വൈകുന്നേരം അല്ലെങ്കിൽ ഞാൻ ചേച്ചിനെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. കണ്ട ഇതെന്താണ് കാണിച്ചു വെച്ചത്? അയ്യോ, ഉരിക്ക ഞാൻ കഴുകിത്തരാം. ഞാനേ അകത്ത് കൊണ്ടുപോയി വാഷിംഗ് മെഷീനിൽ ഇടാം, അപ്പൊ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഒരു കൈലി എടുത്തു തരാവേ. കൈലി ഒന്നും വേണ്ട ചേച്ചി, ഞാൻ ബർമുഡ ഇട്ടിട്ടുണ്ട്. ആണോ? കുഴപ്പമില്ല. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. സോറി, ഇപ്പത് കൊണ്ടുവരാം. കുഴപ്പമില്ല, കുഴപ്പമില്ല. ഒരു ചായ കുടിച്ചോണ്ടിരിക്കുക കേട്ടോ. അയ്യോ, ഇതൊന്നും വേണ്ട. സാരമില്ല, ഡ്രസ് ഒന്ന് റെഡിയാക്കി. ആ, പെട്ടെന്ന് റെഡിയാക്കാം. എനിക്ക് തെറ്റുപറ്റിപ്പോയി. അയ്യോ, വീട് മാറിപ്പോയാ? ഞാൻ ഈ സമയത്ത് ഇങ്ങോട്ട് വരരുതായിരുന്നു. ശരിയാണോ, വീട് മാറിപ്പോയാൽ അങ്ങോട്ട് കയറി വരാൻ പാടില്ല. ചേച്ചി എന്തിയടാ? ഏ ചേച്ചി എന്തി? ചേച്ചി അകത്ത് എന്റെ പാന്റ് ഷർട്ടൊക്കെ വാഷ് ചെയ്യണ്. അപ്പൊ അത്രത്തോളം ഒക്കെ കാര്യങ്ങളിൽ എത്തിച്ചു. സാമുദ്രവി, എത്ര നാളായടാ നീ ഇത് തുടങ്ങിട്ട്? ഞാനിപ്പോ ഏകദേശം 1 വർഷത്തോളമായി. 1 വർഷത്തോളമോ? എന്നിട്ട് എവിടൊക്കെ പോയി? കേരളത്തില് ഏകദേശം എല്ലാ ജില്ലയും. 1 വർഷം കൊണ്ട് കേരളം മൊത്തം നീ കവർ ചെയ്തോടി. ഇനി ഇതും ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണോ നിന്റെ പ്ലാൻ? അല്ല, പുതിയൊരു സെറ്റപ്പ് ആവുന്നവരെ ഇത് തന്നെ തുടരാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സാമുദ്രഹി, നീ ഇതൊരു ബിസിനസ് ആക്കുകയാണല്ലേ?
ഇല്ലേട്ടാ, ചുമ്മാ ഒരു സൈഡ് ബിസിനസ് അത്രേ ഉള്ളൂ. നിനക്കിത് സൈഡ് ബിസിനസ് അല്ലേ? നിന്റെ ചെരുപ്പിന്റെ അളവ് എത്രടാ? 9 ഇഞ്ച്. അയ്യോ അയ്യോ അയ്യോ. അതും നിട്ടടാ. ഹായ്, കറക്റ്റ് പാവുള്ളു. ഇത് മറ്റേ ചെരുപ്പ് എവിടെ കേട്ടാ? ഇതിന്റെ മറ്റേ ചെരുപ്പ് നിനക്ക്. നിനക്ക് മറ്റേ ചെരുപ്പ് ഞാൻ കാണിച്ചു തരടാ. ഏതാണ് ചേച്ചി ഭ്രാന്തൻ? അതെന്റെ ഭർത്താവ്. ഞാൻ ഭ്രാന്തനാണോ? ഞാൻ ഭ്രാന്തനാണോ? അങ്ങനെ ഒന്നും ചെയ്യല്ലേ. അതിവിടെ പിന്നെ കറ കളയുന്ന ഒരു പ്രോഡക്റ്റും ആയിട്ട് വന്നതാ. കറ കളയുന്ന എന്തെങ്കിലും പറ്റിയ? അത് ശരി, നീ അവന് തടവി കൊടുക്കാണല്ലേ. മാറിക്കോട്ടെ. ഏതാണ് അയാള് കറ കളയുന്ന ഒരു പ്രോഡക്റ്റുമായിട്ട് വന്നതാ എന്റെ വീട്ടിൽ. നീ എന്തിനാ ഇവിടെ വന്നെന്ന് ഞാൻ ചോദിച്ചത്? എന്റെ ചേട്ടൻ, ഞാൻ എന്റെ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി ഇവിടുന്ന് കയറി വന്നതാണ്. ചേച്ചി എന്നെ കാണാതെ നീലം വെള്ളം എന്റെ മേത്ത് കോരി ഒഴിച്ച് അപ്പൊ ഈ ഡ്രസ് മുഴുവൻ ഇതായില്ലേ. അപ്പൊ ചേച്ചി അലക്കി തരാൻ തുടങ്ങി. ഞാൻ അകത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്താണ്. ചേട്ടൻ എന്തൊക്കെയാ കാണിക്കണത് എനിക്ക് മനസ്സിലാവുള്ള. എന്താണ് പ്രശ്നം? അല്ല, സത്യത്തിൽ എന്താണ്, സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഞാൻ ഉജാല കലക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഈ ചേട്ടൻ വന്ന് പുറകെ വന്ന് വിളിച്ചു. അപ്പൊ ഞാൻ കേട്ടില്ല, അറിയാതെ എടുത്ത് ഷട്ടിലോട്ടൊക്കെ ഒഴിച്ചു പോയി. ആ, അതിപ്പോ അലക്കിക്കൊണ്ടിരിക്കുക. അതാണോ ഇവനെ വിവസ്ത്രനായിട്ട് നിൽക്കുന്നത്? എന്ത് പറയാനാ? സംശയം മാറിയാ? ഈ ഒന്നാമത് എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്, ഒരു ചെറിയ അസുഖമുണ്ട്, സംശയം. എനിക്ക് മനസ്സിലായി. ഈ സാഹചര്യത്തിൽ താങ്കളെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാനത് അറിയാതെ സംശയിച്ചു പോയ. സ്വന്തം ഭാര്യയൊക്കെ ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കല്ലേ, അതൊക്കെ ഭയങ്കര മോശമല്ലേ. ചേച്ചി അങ്ങനത്തെ ആളാണ്? ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇപ്പോഴത്തെ സംശയമൊക്കെ മാറിയില്ലേ? ചേട്ടന്റെ മനസ്സിന് ഒരു കറയുമില്ലല്ലോ. ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. ഇനി എന്റെ കറകളാണ് പ്രൊഡക്റ്റുമായിട്ട് എനിക്ക് പോവല്ല. പോയിക്കോ. പക്ഷേ എന്നോടൊന്നും തോന്നില്ല കേട്ടോ. ഒന്നും വിചാരിക്കില്ല. ഞാൻ ഒത്തിരി ഉപദ്രവിച്ചു. പോവല്ലേ. ഷർട്ട് ഷർട്ട് എടുത്തോണ്ട് വരാം. അതൊന്നും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഒരുപാട് സ്ഥലം കവറല്ലേ. എന്നോടൊന്നും വിചാരിക്കരുത്. ശരിക്കും ഉണങ്ങിയിട്ടില്ല. കുഴപ്പമില്ല ചേച്ചി, അത് കുഴപ്പമില്ല. ഞാൻ വേറെ ഒരെണ്ണം മേടിച്ചോളാം. സാറല്ല, കുഴപ്പമില്ല. ഓക്കെ ഏട്ടാ, ഒന്നും വിചാരിക്കരുതാ. അല്ല, ഞാൻ തല്ലിയല്ലോ. ഒന്നും വിചാരിക്കരുത്. കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ സംഭവിച്ചു പോയതാണ്. നീ ഇതിന്റെ ഈ ഷർട്ടും പാന്റും എടുത്തോണ്ട് പോയാ മതി. എനിക്കത് വേണ്ട. എടാ, ഈ ഷർട്ടും പാന്റും കൂടെ നീ കൊണ്ടുപോകാൻ. ചേട്ടാ, അത് ഉണങ്ങിയിട്ടില്ല. എനിക്ക് വേണ്ട ചേട്ടാ. ഉണങ്ങിയിട്ടില്ല. നീ ഈ ഷർട്ടും പാന്റും കൂടെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് നീ ഇവിടെ നിന്ന് പോയാ മതി. ആ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ല. എനിക്ക് വേണ്ടാത്ത സാധനം ചേട്ടനെന്തിനാ പിന്നെ എന്നെ കെട്ടിയേപ്പിക്കുന്നത്? നിന്നെ കെട്ടിയേപ്പിക്കുന്നൊന്നും. ഇനി ഞാനില്ലാത്ത സമയം നോക്കി നീ ഈ ഷർട്ടും പാന്റും എടുക്കാൻ വരാനല്ലടാ നിന്റെ ഉദ്ദേശം. Bombardier Masters.